ഞാനിപ്പോ കുറച്ച് അപ്സെറ്റായി. മകളെ ഇന്നെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കാലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു. എപ്പോഴും ദേഷ്യപ്പെടുമ്പോഴോ സങ്കടത്തിലോ ഒരു വാർത്തയിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, അമൃത സുരേഷിനെ കുറിച്ചും ഗോപി സുന്ദറിനെ കുറിച്ചും ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അമൃതയുമായി വേർപിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല. എന്താണ് കാരണമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ. താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി. കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനൊക്കെ ഉണ്ടോന്ന് ഞെട്ടിപ്പോയി. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് കുടുംബം, ഫാമിലി, കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ്. അത് ഒരു കാഴ്ച ഞാൻ കണ്ട ശേഷം ഒന്നുമില്ല, ഇനി കേൾക്കാൻ ഒന്നുമില്ല. പുറത്തോ അന്നെ ഞാൻ തളർന്നു പോയിട്ടാണ്. എത്ര വലിയ ബലശാലിയായാലും ചില തരണം അവൻ്റെ അടിസ്ഥാനം, അവൻ മനസ്സിലാക്കുന്ന അടിസ്ഥാനം വളർന്നത്, അവൻ ജീവിതം മുഴുവൻ വിശ്വസിച്ചത് അവൻ്റെ എല്ലാം തകർന്നു പോയി. സെക്കൻഡിൽ മതിയുമ്പോൾ ഫ്രീസായിരുന്നു. സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി. അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുടുംബം, കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ഒരാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല, ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അന്ന് ഞാൻ തളർന്നുപോയി. എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ. അതോടെ ഞാൻ ഫ്രീസായി. മൂന്ന് പേര് എസ്കേപ്പ് ആവില്ല, രണ്ടു പേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. തനിക്ക് മകൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു. മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത്. എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങളടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറയുന്നത്. പിന്നീട് ഗോപി സുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത്. തൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷേ ഗോപി സുന്ദറിൻ്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നാണ് വനിതാ മാധ്യമപ്രവർത്തകയോട് ബാല ചോദിച്ചത്. ഗോപി സാർ വേറെ ലോകത്തിലാണ്, എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഗോപി സുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു, നല്ല ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചു. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്നറിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എനിക്കും ഒരു മകളുണ്ടെന്നാണ് ബാല പറഞ്ഞത്. ഗോപി സുന്ദർ തന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ടെന്നും ബാല പറയുന്നു. മകളെ വിരളമായി മാത്രമേ ബാലയ്ക്ക് കാണാൻ സാധിക്കാറുള്ളൂ. കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ അമൃത മകളെയും കൊണ്ട് ബാലയെ കാണാനെത്തിയിരുന്നു.